ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അതായത് അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം പലയിടത്തു നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്മിഷന് ശേഷം ഇപ്പം നോർമലി ബി എ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഫസ്റ്റ് സെമ്മിൽ ഒരു 4 സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇതിൽ 3 സബ്ജക്ട്സ് കമ്പൾസറി സബ്ജക്ട്സ് ആയിരിക്കും, ഒരെണ്ണം വരുന്നത് എലക്റ്റീവ് കോഴ്സ് ആയിരിക്കും. എലക്റ്റീവ് കോഴ്സ് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് ചൂസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റൊക്കെ എപ്പോഴാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഫൈനലി ഇപ്പോൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നലെ തൊട്ടാണ്, ഇന്നലെ എന്ന് പറയുമ്പോൾ നവംബർ 7 തൊട്ടാണ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സെമസ്റ്റർ രജിസ്ട്രേഷൻ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വേണ്ട സബ്ജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യുന്നതിനാണ് സെമസ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ സെമസ്റ്ററിലും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അഡ്മിഷൻ ടൈമിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് സെമ്മിൻ്റെ ഫീ മാത്രമാണ് അടയ്ക്കുന്നത് അല്ലേ. അങ്ങനെ 6 കൂടുമ്പോൾ ആ ഒരു നമ്മളുടെ പ്രൊഫൈലിൽ തന്നെ രജിസ്ട്രേഷൻ്റെ ഓപ്പൺ ആവുന്നതാണ്. സെക്കൻഡ് സെമ്മിൻ ടൈം ആകുമ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ സബ്ജക്ട് ചൂസ് ചെയ്ത് സെക്കൻഡ് സെമ്മ് ഫീ അടയ്ക്കണം. അങ്ങനെ ഓരോ സെമ്മിലും നമ്മൾ ഫീ അടച്ച് നമ്മളുടെ അഡ്മിഷൻ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിലവിലിപ്പോൾ 2024 ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ സെമസ്റ്റർ രജിസ്ട്രേഷൻ ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഈ ഒരു അഡ്മിഷൻ ജൂൺ മാസം മുതൽ തുടങ്ങിയതാണ്, ഇപ്പോഴും നവംബറിലും ഈ ഒരു അഡ്മിഷൻ നടക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അഡ്മിഷൻ എടുത്ത് കൺഫേം ആയ കുട്ടികളുടെയാണ് ഇപ്പോൾ സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. ബാക്കി ലേറ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ആ ഒരു ടൈം പീരീഡ് ആവുന്നതനുസരിച്ച് ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവർക്കും സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അഡ്മിഷൻ പോർട്ടലിലാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. ഇൻ കേസ് അറിയില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് നിങ്ങൾ ആദ്യം ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഇവിടെ തന്നെ ഇപ്പോൾ വ്യക്തമായിട്ട് ഇത് കാണിക്കുന്നുണ്ട്, സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ ബാച്ചിലർ ഓഫ് ആർട്സ് ഓണേഴ്സ് സോഷ്യോളജി ഓപ്പൺ. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻ്റ് എടുത്തിട്ടുള്ളത് സോഷ്യോളജിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഏതൊരു കോഴ്സാണോ എടുത്തിട്ടുള്ളത് അതിവിടെ ഇത് കാണിക്കും. രജിസ്ട്രേഷൻ്റേത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ, അല്ലാത്ത പക്ഷം കാണിക്കില്ല. ഇൻ കേസ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. സോ ഇന്നും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ്, ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 സബ്ജക്ട്സ് കാണിക്കുന്നുണ്ട്. ഇതിൽ 4th വണ് വരുന്നത് എലക്റ്റീവ് സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഇവിടെ 3 എലക്റ്റീവുകളാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ഉള്ളത് ഏതാണോ ആ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ചോദിക്കുക ഏതായിരിക്കും ബെറ്റർ, ഏതായിരിക്കും ടഫായിട്ടുള്ളത്, പഠിക്കാൻ ഈസി ഏതാണ്, അല്ലെങ്കിൽ കമ്പൈൻഡ് സ്റ്റഡിയൊക്കെ ചെയ്താൽ ഏതായിരിക്കും ബെറ്റർ. അങ്ങനെ ചോദിച്ച് നല്ലൊരു കോഴ്സ് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡ് ഏതാണോ ആ ഒരു സബ്ജക്റ്റാണ് ചൂസ് ചെയ്യാൻ. ചൂസ് ചെയ്തിട്ട് താഴെയുള്ള ഡിക്ലറേഷൻ ടിക്ക് കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഓക്കെ ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇൻഫോടെക് ഈ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനും സെയിം നമ്പറിൽ വാട്സപ്പ് വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഏത് കോഴ്സ് എടുത്തിട്ടുള്ള ഏത് ഗ്രൂപ്പിലോട്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് എന്ന് കൂടെ പറയാൻ മറക്കരുത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവുന്നതാണ്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഓപ്പൺ ആവുന്നതാണ് കേട്ടോ. താങ്ക് യു.